ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആരെ എന്റെയോ എങ്ങനെ എന്റെ വീഡിയോ കണ്ടതോ അന്നാ ഒന്ന് കാണിക്കണമല്ലോ. ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് തൗഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാനുള്ളത് ഷാർജയിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബർദുബൈ എന്ന് പറഞ്ഞ സ്ഥലത്തോടാണ് പോകുന്നത്. ആ ഒരു സ്ഥലത്ത് നമ്മൾ ബോട്ടിങ്ങിനാണ് പോകുന്നത് കേട്ടോ രാത്രിയിൽ. അപ്പോൾ ഇപ്പം സമയം ഒരു 6 മണിയായിട്ടുണ്ട്. ഓക്കെ, അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് അബുഷഹാറയാണ് കേട്ടോ. അബുഷഹാറ നമ്മുടെ ലുലുമാളിൻ്റെയൊക്കെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഞാൻ ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ബർദുബായ് എന്ന് പറഞ്ഞൊരു ബസ്സിൽ കയറാം, ദുബായ് ബസ്സിൽ. നമ്മുടെ ഈ അജ്മാനിലോടുന്ന ബസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി റെഡ് ബസ്സിലാണ് കയറേണ്ടത്. റെഡ് ബസ്സാണ് യു എയിലോട്ട് പോകാൻ, ദുബൈയിലോട്ട് പോകാനുള്ള ബസ്സാണ് റെഡ് ബസ് കേട്ടോ. ഓക്കെ, ഓറഞ്ച് ബസ് ഷാർജയിലോട്ട് പോകാനുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ ഇതാണ് കേട്ടോ. നമുക്ക് ആ ഒരു അവിടാണ് ബസ് സ്റ്റോപ്പ്, അയ്യോ ഇതാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ, അവിടെയാണ് പോകേണ്ടത്. ഞാനിപ്പോൾ ഇവിടുന്ന് ദുബൈയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. പക്ഷേ എൻ്റെ 2 കാർഡുണ്ട്, ഇതിൽ ഒരെണ്ണത്തിൽ ബാലൻസ് ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൽ ബാലൻസ് ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും, ഇവിടെ ഇറങ്ങിയത് വെറുതെ ആവും. കാര്യം നമ്മൾ സാധാരണ ബസ്സിൽ അവിടെ നിന്നാണ് പോകുന്നത്, ഏതാ ദുബൈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ, ഷാർജ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ റീചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, ഇല്ലെങ്കിൽ ഇവിടുന്ന് നടന്ന് ദുബൈ ബസ് സ്റ്റാൻഡിൽ പോകും. 2 കാർഡുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പൈസ ഉണ്ടെന്നാണ് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല, എന്നാലും ചെക്ക്. നമ്മൾ നിൽക്കുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ, ഇവിടെയാണ് ബസ് സ്റ്റോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ ഫ്രണ്ടിലായിട്ടൊരു സ്പ്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആണ്. ഓ, ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ബസ് ഇങ്ങനെ നിർത്തും, നമുക്ക് ഇവിടുന്ന് പഞ്ച് ചെയ്ത് കയറി പോകണം കേട്ടോ. എന്തായാലും ഇനി ബസ് വരട്ടെ, ബസ് വന്നിട്ട് അറിയാം പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് പണി കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയാൽ മതിയെന്ന് തോന്നുന്നു, കൊതി മതിയായിരുന്നു. ഇവിടെ നിന്നിട്ട് ബസ് വരുന്നില്ല. വിൽക്കാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ബുദ്ധി പ്രയോഗിച്ചാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് കിട്ടിയ പണിയാണ്. മണ്ടത്തരായിപ്പോയി, അവിടെ അവിടെ പോയിട്ട് അവിടെ സുഖമായിട്ട് കയറി വരായിരുന്നു. ഇനി ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ട്, ഞാൻ എന്ത് ഇവിടുന്ന് അങ്ങോട്ട് നടക്കേണ്ടി വരും. ഒന്നാമതേ താമസിച്ചിട്ടാണ് ഇറങ്ങിയ റൂമിൽ നിന്ന്. ഇന്ന് ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും നമ്മുടെ കേട്ടോ, നോമ്പിന് മുമ്പുള്ള, നാളെ മുതൽ നോമ്പ് തുടങ്ങില്ല. നിങ്ങൾ കാണുന്നത് ഒരുപാട് ലേറ്റായിട്ടായിരിക്കും ഈ വീഡിയോ. ഇനി ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഒരു ബസ് വരുന്നുണ്ട്, ഏതാണെന്ന് അറിയില്ല. അങ്ങനെ ബസ്സിൽ കയറി കേട്ടോ. ഈ ഒരു കാർഡിൽ പൈസ ഉണ്ടായിരുന്നു, ഈ ഒരു കാർഡിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ലാസ്റ്റ് പെട്ടുവെന്ന് വിചാരിച്ചു. ബർദുബൈ എന്ന് പറഞ്ഞ ബസ്സിലല്ലേ ഞാൻ കയറി കേട്ടോ, അൽഗുബൈബൈ എന്ന് പറഞ്ഞ ബസ്സിലാണ് കയറിയത്. ഈ ബോട്ട് എന്താവും അറിയത്തില്ല, നമുക്ക് ബോട്ടിങ്ങിനാണ് പോകേണ്ടത്. ഇനിയിപ്പം എന്താണെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും എൻ്റെ ട്രിപ്പുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ ഇന്നിങ്ങനെ കാത്ത് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ നടന്നില്ലെങ്കിൽ കിട്ടുന്ന ബസ്സിലേക്ക് എവിടെയെങ്കിലുമൊക്കെ പോകും കേട്ടോ. എന്തായാലും നമ്മളിത് ബോട്ടിങ്ങിന് പോകാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിങ്ങിന് തന്നെ പോയിരിക്കും കേട്ടോ. ഓക്കെ, ഈ ഒരു വീഡിയോ ഇൻട്രോയ്ക്ക് ശേഷമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ബർദുബൈയിൽ പോകാൻ വേണ്ടി ഇരുന്നില്ല. ഇപ്പോൾ ദുബായ് ബസ്സിൽ കയറിയപ്പോഴത്തേക്കിനും അങ്ങനെ കുറച്ച് ആൾക്കാരെ കിട്ടി കേട്ടോ, നമ്മുടെ മലയാളികളാണ് സംസാരിച്ചു. ആ പറഞ്ഞു ഇത് നമ്മുടെ മംഗലാപുരത്തുള്ള നമ്മളോട് ഞാൻ സാർ എന്ന് പറഞ്ഞ ബ്രോ ആണ് കേട്ടോ. നമ്മളത്തെ യൂട്യൂബറാണെന്നൊക്കെ ചോദിച്ച് ഞാൻ യൂട്യൂബറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്രണ്ട്സിലുണ്ട് ബ്രോ. അയ്യോ, ഒന്ന് മോൻ കാണിച്ചോ, പേര് പറഞ്ഞു. പ്രസാദ്. പ്രസാദ് അല്ലേ, ഹരിപ്പാണ്. നമുക്ക് ബസ്സിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിന്. മോൻ കാണിക്കാൻ താല്പര്യമുണ്ടോ? ഇതാണ് കേട്ടോ. ഹായ്, പേര് പറഞ്ഞോ? എന്റെ പേര് ഗായത്രി. ഗായത്രി എല്ലാരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം, ദുബൈ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ദുബൈയിൽ വന്നു കേട്ടോ, നമ്മുടെ ബ്രോ ഉണ്ട് കൂടെ.
അപ്പം എനിക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ റൂം അവിടെ അടുത്താണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ആ ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷൻ ഈ ഗുബൈബ ബസ് സ്റ്റേഷനാണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ വന്നത്. ഇപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു ബസ്സിലൊക്കെ ഇരുന്ന് ഫണ്ടുകളും തമാശകളും അറിയാത്ത ആളുകളൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള നിമിഷം. അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരു ഹെഡ്ഫോൺ കുത്തി ഇങ്ങനെ ഇരിക്കുന്നതാണ്. നല്ല രസമായിരുന്നു. അങ്ങനെ ആ ബ്രോ പോയ കേട്ടോ. അപ്പോൾ ആ ബ്രോയുടെ റൂമിലോട്ട് പോയി. നമുക്കിനി പോകാനുള്ളത് ഇതിൻ്റെ ബാക്കിലാണ്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കി അതിൻ്റെ ഒരു ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ബോട്ടിങ്ങിനാണ് പോകുന്നത് കേട്ടോ. ഇന്ന് പള്ളിയിലൊക്കെ കുറേ ഓതലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ നാളെ നോമ്പാണ് കേട്ടോ. കൺഫേം ആയിട്ടില്ല, നാളെ നോമ്പാണെന്ന് തോന്നുന്നു. അതാണ് കേട്ടോ. പിന്നെ വേണം നമുക്ക് ഇതിൻ്റെ പുറവിൽ പോകണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഇവിടെ അയ്യോ ഇപ്പം ഞാൻ വീണാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ എന്തിയോ എങ്ങനെ ആ എന്ത് വീഡിയോ കണ്ടതോ, നന്നാ ഒന്ന് കാണിക്കണമല്ലോ. ഹായ് ബ്രോ, സുഖല്ലേ? സന്തോഷം കണ്ടത്. ഇൻസ്റ്റഗ്രാമിൽ അത് ഞാൻ നോക്കിയിട്ടില്ല. ഇനി ആകപ്പാടെ കുറച്ച് റീൽസിലല്ലേ? ആ ഓക്കെ ഓക്കെ. ഞാൻ പോട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള മലയാളി ബ്രോസാണ് കേട്ടോ. എന്റെ വീഡിയോ റീൽസിൽ കണ്ടോന്ന് പറഞ്ഞു, ഞാൻ അതാ നോക്കുന്നത് കണ്ടിട്ടോ. അപ്പൊ സന്തോഷമുണ്ട് കേട്ടോ കണ്ടതിൽ. അയ്യോ പേര് വയ്ക്കാൻ മറന്നുമല്ലോ, എന്തായാലും കാര്യമായി. നമ്മളിപ്പോൾ ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് ഇതേപോലത്തുള്ള ആളുകളാണ് നമ്മുടെ എൻ്റെ യാത്രയുടെ മെയിൻ ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നെ നീ പോന്ന് പറഞ്ഞ യാത്രകളെ എന്നെ നയിക്കുന്ന ആൾക്കാരാണ് ഇവരല്ല ഇതേപോലുള്ള ആൾ. അല്ലെ, വളരെ സന്തോഷം കണ്ടുപിട്ടിയതിൽ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം. ക്യാമറ ഉണ്ടാവും നമ്മൾ. ഓക്കെ, ഇവിടെ ഒരു കഫ്തീര റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എന്താണിത്, ഒരു ഹോട്ടലാണ് കേട്ടോ. ഇത് സംഭവം ഹോട്ടലാണ്, ഒരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ബോട്ടിങ്ങിനാണ് പോകേണ്ടത് കേട്ടോ. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പം ചായ കുടിക്കാൻ വിളിച്ച് എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് യാത്ര മറ്റേ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യണം കേട്ടോ. ഇരുട്ടായ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിലൊക്കെ നല്ല തിരക്കുകളാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അംബ്രയിലോട്ടാണ്. ഞാൻ പോകുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു ഏരിയ നിങ്ങൾ കാണിച്ചാൽ ഈ സൈഡിൽ ഫുള്ള് മൊബൈലിൻ്റെയും ക്യാമറയുടെയൊക്കെ അക്സസറീസ് ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ. കണ്ടില്ലേ? ഇനിയിപ്പോൾ നമുക്ക് അബ്ര എവിടാണ് ചോദിക്കണം. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഓരോ ഷോപ്പുകളാണ് കേട്ടോ. മൊബൈൽ ഇതൊക്കെ പ്രിൻ്ററിൻ്റെയൊക്കെ ഷോപ്പുകളാണ് ഈ കാണുന്നത്. ബ്രോ അബ്ര എവിടെ? അബ്ര ആ ഭാഗത്താണോ? അതായത് നമ്മൾ ഈ തൊട്ട് ബാക്കിലായിട്ടോ? ഓ വഴി തെറ്റിയാട്ടോ, എനിക്ക് അപ്പോഴേ തോന്നി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ, വഴി തെറ്റി. ഇനിയിപ്പോൾ ഇവിടുന്ന് അവിടെ ഒരു ബാങ്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ബാങ്കിൻ്റെ ഇതുവഴി അപ്പുറത്ത് പോകണം. ഓക്കെ, നമ്മൾ വന്ന വഴി തന്നെ വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, പുതിയൊരു ഏരിയ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ അൽ റാഫ പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അടിപൊളി രസമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഒരു വയസ്സായിട്ടുള്ളൊരു പുള്ളിയെടുത്താണ് കേട്ടോ ഇതിൻ്റെ എനിക്ക് വഴിയുടെ കാര്യം ഞാൻ ചോദിച്ചത്. അപ്പം എന്ത് നല്ല കാര്യമായിട്ടാണ് കേട്ടോ പറഞ്ഞിരുന്നത് നമുക്ക് വഴിയൊക്കെ. ഒരു മലയാളി എന്നുള്ളതായത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും എനിക്ക് തന്നെ. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. ഏതാ പാവം, മലയാളികളായതുകൊണ്ടാണ് കേട്ടോ. നല്ല സ്നേഹമാണ് നമുക്കിവിടെ. മറ്റുള്ള രാജ്യത്ത് അതായത് ഇപ്പോൾ യു എയിലൊക്കെ വന്നിട്ടൊരു മലയാളി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം തന്നെ കണ്ടില്ല നിങ്ങൾ. എടാ നിൻ്റെ വീട് കണ്ടറാന്ന് പറഞ്ഞിട്ട് റോഡിൻ്റെ അവിടെ നിന്ന് വിളിച്ച് പാവങ്ങട്ടെ. നമുക്ക് ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ ബലം.
ഇപ്പം നമ്മൾ ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ ഇരുട്ടായിട്ടും ഒരു ഇരുണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ സ്ട്രെയിറ്റിലാണ്, പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. നാട്ടിൽ 10 പോലീസ് ജീപ്പിൻ്റെ വില വരും ഇവിടുത്തെ ഒരു വണ്ടിയുടെ വില എന്ന് പറയുന്നത്. അങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഈ കളിയാക്കി പറഞ്ഞതല്ല, ആ ഒരു വണ്ടിയുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് വെട്ടവും വെളിച്ചമുള്ള ഒരു ഏരിയയിൽ എത്തിയാട്ടോ. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു അൽ ഗുബൈബ അവിടാണ് തോന്നുന്നു, അൽറാസ സിബാ ക്രോസ് വഴി നമുക്ക് ചാടി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഓപ്പോടെ ബോളിവുഡ് BW എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയാണ് കേട്ടോ. ഈ ഒരു ശ്രദ്ധിച്ചില്ല നിങ്ങൾ, ഇത് ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് സൈക്കിളിന് പോകാനുള്ള ട്രാക്കാണ് കേട്ടോ. അതുവരെ ഒരു കറക്റ്റായിട്ട് വരച്ചിട്ടേക്കെന്നുള്ളതാണ്. എന്ത് ഭംഗിയോടാണ് കേട്ടോ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ഇവിടുത്തൊരു ബാങ്കാണ്, ഹേയ് ബാങ്ക് അല്ല ഇതൊരു മെഡിക്കൽ സെൻ്ററാണ് കേട്ടോ. പെട്ടെന്ന് ഈ ഒരു ബോർഡ് ഉണ്ടപ്പോൾ ഞാൻ ബാങ്കാണ് വിചാരിച്ചു, കണ്ടില്ലേ. അയ്യോ, ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ ഇതാണ്. അതുപോലെ തന്നെ ഇതൊരു ബാങ്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. കൂടുതലും അവിടെ എമിറേറ്റ്സ് ഇസ്ലാമിക് ബാങ്ക് ഉണ്ട്, അതുപോലെ ഇവിടെ HSBC ബാങ്ക് ഉണ്ട്, എല്ലാ ടൈപ്പ് ബാങ്കുകളും ഉണ്ട് കേട്ടോ ഇവിടെ. സംഭവം നല്ല ഇതാണ്. ഞാൻ കുറച്ചും കൂടെ ഒരു മുന്നേ എത്തുമെന്ന് വിചാരിച്ചു, ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്നും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല. അത് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ള ഇതേ ഉള്ളൂ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങാം. എനിക്കിത് ഒരു പണി കിട്ടുന്ന കാര്യം, ഞാൻ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ, ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വൈകിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. ഇനിയിപ്പോൾ നോമ്പും കൂടെ വരുവാണ്, നോമ്പാകുമ്പോൾ രാവിലെ ഇറങ്ങണം. കാര്യം നോമ്പ് മുറിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കുഴഞ്ഞ് കിടന്നാലും എന്തെങ്കിലും കഴിക്കുന്ന രീതിയിലെത്തണം കേട്ടോ, അല്ലാതെ വലിയ പാടാണ്. എന്തായാലും ഞാൻ മടിയടിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളുള്ളത് സെൻട്രൽ ബാങ്ക് ഓഫ് UAE. അതെ, അങ്ങനെ നമ്മൾ ഇനി പോകുന്ന സ്ഥലം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലായിട്ട്. ബാബൽ ഗുബൈബ എന്ന് കേട്ടോ അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. കഫ്തീര അതാണ്, കണ്ടില്ല. എല്ലാം യൂറോപ്യൻസൊക്കെയാണ് ഇരിക്കുന്നത്, പിന്നെ സാധാരണ കണ്ടുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട്. നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മളങ്ങനെ ഇവിടെ എത്തി കേട്ടോ. ഇവിടെ ഫുൾ കടലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് ആളുകൾ രാത്രിയിലൊക്കെ വന്നിരുന്ന് സമയം കൂട്ടുകാരൊക്കെ ആയിട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെയാണ് വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ്, ആ ഒരു ഏരിയയിലാണ് മറ്റേ വഴുതി റാംസിന് ബെട്ടിങ് ബ്രെഡിന്ന് ഒരു ദിവസം ഒരു അയ്യോ മൊത്തവും പോയേ കയ്യിൽ നിന്ന് ഒരു രൂപ കൊടുത്തിട്ട് ഒരു രൂപയായിരുന്നു പണ്ട്, അത് കൊടുത്തിട്ട് പോകുന്ന സ്ഥലം ബോട്ടിൽ പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ.